കുറച്ചു നേരം കുറച്ച് കാര്യങ്ങളുമായി ആബിദ് വിയൻ. ടീച്ചർ കുട്ടികളോട് 10 സാധനങ്ങളുടെ പേരെഴുതാൻ പറയുന്നു. നോട്ട്ബുക്ക് ചെക്ക് ചെയ്തപ്പോൾ ഒരു കുട്ടിയുടെ ബുക്കിൽ 2 പേരുകൾ. കുട്ടിയുടെ മാതാപിതാക്കളുടെ പേരുകളാണ് എന്ന് മനസ്സിലാക്കിയ ടീച്ചർ അന്വേഷിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾ വല്ലാത്ത സാധനങ്ങളാണ്. ഇതൊരു തമാശ കഥയല്ല, ഇതൊരു അനുഭവമാണ്. റോബർട്ട് ഫൾഗൻ എന്ന അമേരിക്കൻ സൈക്കോളജിസ്റ്റ് പറഞ്ഞതുപോലെ, മാതാപിതാക്കൾ പറയുന്നത് മക്കൾ അനുസരിക്കുന്നില്ല എന്നതിലല്ല മാതാപിതാക്കൾ ജാഗ്രത കാണിക്കേണ്ടത്. മാതാപിതാക്കളെ മക്കളെപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിലാണ് ജാഗ്രത പുലർത്തേണ്ടത്. 19-ാം നൂറ്റാണ്ടിൽ കുട്ടികളെ എങ്ങനെ നന്നായി പരിചരിക്കും എന്ന് പഠിപ്പിക്കാൻ ആരംഭിച്ച മദേഴ്സ് ഡേ വർക്ക്സ് ക്ലബ്സ് ആണ് കാലക്രമേണ ലോക മാതൃദിനമായി മാറിയത്. ഉമ്മ എന്ന അറബി പദത്തിനർത്ഥം അഭയ കേന്ദ്രമെന്നാണ്. ആരൊക്കെ തള്ളി പറഞ്ഞാലും അവസാനത്തെ കച്ചിത്തുരുമ്പാണ് ഉമ്മ. സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ പ്രതീകങ്ങളായ മാതാവ് എങ്ങനെയാണ് സ്വന്തം കുഞ്ഞിനെ കൊന്നുതള്ളാൻ കഴിയുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തിയത് എന്ന ചോദ്യം സാക്ഷര കേരളത്തിൽ ഉയർന്നു വരാൻ പാടില്ലാത്തതായിരുന്നു. ലാപ്പിൽ നിന്നും കുഞ്ഞിനെ മാറ്റി പകരം ലാപ്ടോപ്പ് സ്ഥാനം പിടിച്ചപ്പോൾ സ്നേഹപ്രകടനം ഓൺലൈനിൽ നിന്നും മാറി ഓഫ്ലൈനിൽ മാത്രമായി ചുരുങ്ങി. മുലപ്പാലിനേക്കാൾ സ്മാർട്ട് ഫോണിലെ വീഡിയോസിന് മധുരവും ആസ്വാദനവും ഉണ്ടെന്ന് പകർന്നു നൽകിയ ആധുനിക അമ്മയുടെ മടിത്തട്ടിലെ ആദ്യത്തെ വിദ്യാഭ്യാസം കുട്ടിയെ ക്രമേണ സ്മാർട്ട് ഫോണിൻ്റെ അടിമയാക്കി മാറ്റി. കുട്ടികൾ വീഡിയോ ഗെയിമുകളുടെയും ടെലിവിഷൻ്റെയും അടിമയായി മാറിയതിനും മറ്റൊരു കാരണവും കണ്ടുപിടിച്ച് പോകേണ്ടതില്ല. തുടക്കത്തിൽ തൻ്റെ തിരക്കുകൾക്കിടയിൽ കുട്ടി ശല്യമായി മാറാതിരിക്കാൻ നൽകി തുടങ്ങിയ വീഡിയോ ഗെയിമുകൾ, മൊബൈൽ വീഡിയോകൾ, ഭക്ഷണം കഴിക്കാനും ഹോംവർക്ക് ചെയ്യാനും അതിഥികൾ വന്നാലും അതിഥികളായി പോയാലും മക്കൾ അടങ്ങിയിരിക്കാനും നൽകി തുടങ്ങി. കുട്ടികളെ അടക്കിയിരുത്താൻ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ടോയ്സായി മാറി മൊബൈൽ. അതിനെ അവൻ്റെ കയ്യിൽ നിന്നും ഉടൻ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചപ്പോൾ, അമ്മമാർ കൂടുതൽ ഓൺലൈൻ അമ്മമാരാവാൻ ശ്രമിച്ചപ്പോഴാണ് മുറവിളികളും കൊലപാതകങ്ങളിലും കാര്യങ്ങൾ കലാശിച്ചത്. സ്മാർട്ട് ഫോൺ കുട്ടികൾക്ക് യൂട്യൂബ് പഠിപ്പിച്ചതല്ലാത്ത മാതാക്കളിൽ നിന്ന് കേട്ടുപഠിച്ച കഥകളും കവിതകളും ഇല്ലാതായി. മൊബൈൽ നോട്ടിഫിക്കേഷൻ ട്യൂൺ, റിംഗ് ട്യൂൺ, വാട്സാപ്പ് മെസ്സേജുകൾ എത്ര തന്നെ ശല്യമുണ്ടാക്കിയാലും പ്രശ്നമില്ല. കുട്ടിയൊന്നുറക്ക കരഞ്ഞാൽ ബുദ്ധിമുട്ടുകളും തലവേദനകളും. ഓൺലൈൻ അമ്മമാർ ഓഫ്ലൈനിലേക്ക് വരുമ്പോൾ മിച്ചമായി ലഭ്യമാകുന്ന സമയം തലവേദനയും ഉറക്കവും മാത്രം. ആധുനിക മീഡിയകളോട് മുഖം തിരിഞ്ഞ് നിൽക്കണം എന്നല്ല അഭിപ്രായം. മീഡിയകൾ നമ്മെ നിയന്ത്രിക്കുന്നതിന് പകരം നമ്മൾ അവയെ നിയന്ത്രിച്ചു തുടങ്ങുമ്പോഴാണ് ഇതിന് മാറ്റമുണ്ടാകുന്നത്. മൊബൈൽ ഉപയോഗത്തിൽ നിന്ന് നമ്മൾ കുട്ടികളെയാണ് നിയന്ത്രിക്കുന്നത്. യഥാർത്ഥത്തിൽ നിയന്ത്രണം സ്വയം വരുത്തേണ്ടത് രക്ഷിതാക്കളാണ്. കാരണം അഡിക്ഷൻ സംഭവിച്ചത് അവർക്കാണ്. വളരെയധികം നേരം കമ്പ്യൂട്ടറിലിരുന്നാൽ അല്പസമയം കണ്ണടച്ച് റെസ്റ്റ് നൽകണം എന്ന് പറയുന്നത് പോലെ, 10 മിനിറ്റാണ് മാതാപിതാക്കൾ ഓൺലൈനിലെങ്കിൽ 15 മിനിറ്റ് അവരോടൊപ്പം ചിലവഴിക്കാൻ കഴിയണം. അല്ലെങ്കിൽ അവർ ഉണർന്നിരിക്കുമ്പോൾ ഭൂരിഭാഗം സമയവും അവർക്ക് വേണ്ടി നൽകണം. ആത്മീയ വചനങ്ങളിലൂടെ മാതാവിൻ്റെ കാലിനടിയിലാണ് സ്വർഗം എന്ന് പഠിച്ചവർ ആദ്യമായി മനസ്സിലാക്കേണ്ടത് അത് ഒന്നാമതായി മാതാക്കളുടെ ഉത്തരവാദിത്തത്തെയാണ് ഉണർത്തുന്നത്. അതായത് താൻ വിചാരിച്ചാൽ ചെന്നെത്തിക്കാൻ പറ്റുന്ന സ്വർഗത്തിലേക്ക് വഴി നടത്തേണ്ടത് മാതാവാണ്. അതിനാൽ ഈ മാതൃദിനത്തിൽ എങ്ങനെ ഒരു മാതൃകാ മാതാവായി മാറാം എന്ന ചർച്ചയാണ് നമുക്കിടയിൽ നടക്കേണ്ടത്.